വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അവിടെ ഒരു ബെല്ലൈക്കൺ കാണും, അത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ വീഡിയോ ഒരു 2 മിനിറ്റ് എങ്കിലും കാണാൻ ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ്. എപ്പോഴും വാനില കേക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ചോക്ലേറ്റ് കേക്ക്. പക്ഷെ നന്നായിട്ട് വന്നു, നല്ല സ്പോഞ്ച് പോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പതിവം കത്തി വെച്ചിട്ട് കൊല്ലുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ എല്ലാ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഇന്നും ഈ ഒരു ഗ്ലാസ്സിലാണ് അളവെടുത്തിരിക്കുന്നത്. ഇതൊരു 200 ml ഗ്ലാസ്, അതിനകത്തൊരു 3/4 ഗ്ലാസ് മൈദപ്പൊടി എടുക്കുക. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ മാത്രം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു അരിപ്പയിലോട്ട് മാറ്റാം. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൊക്കോ പൗഡർ ആയത് കാരണം പഞ്ചസാര അധികം വേണ്ടി വരും. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കുക. ഒന്നെങ്കിൽ 3 തവണ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 തവണ അരിപ്പയിൽ കൂടി അരിച്ചതിന് ശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൊക്കോ പൗഡറും മൈദയൊക്കെ നന്നായിട്ട് മിക്സ് ആവണം, ഒരേ കളറായി കിട്ടണം. അത്രയും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഞാൻ പഞ്ചസാര പൊടിച്ച ആ ജാറാണ്, അതിനകത്തോട്ട് 2 മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. മിക്സിയിൽ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുക്കുന്നു, അത്രയും സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ കേക്ക്. അതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ടീസ്പൂണാണേ, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പാലുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാലിൻ്റെയും ഓയിലിൻ്റെയും ഒക്കെ അളവ് നിങ്ങളുടെ മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് ചിലപ്പം കുറഞ്ഞൊന്നു വരാം. ചിലപ്പോൾ നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ നിറച്ച് 2 4 ടേബിൾ സ്പൂണോളം ചേർത്താലും മതിയാവും. മുട്ട വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 2.5 മുട്ട ചേർക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ ഓയിലും പാലും ഒക്കെ ചേർത്ത് കൊടുക്കുക. അത് പാലൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തിട്ട് ബാക്കി പൊടി കൂടി ചേർത്തിട്ട് ഇളക്കിയെടുത്താൽ മതി. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ 3 കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓരോരോ സാധനങ്ങളും നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതായത് തണുപ്പ് ഫ്രിഡ്ജിലുള്ള വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് നന്നായിട്ട് പോയിട്ടുണ്ടാവണം. അതുപോലെ ഇതിനേക്ക് ചേർക്കുന്ന ബേക്കിംഗ് പൗഡറൊക്കെ ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഒന്നും കഴിഞ്ഞതായി പോകരുത്. മറ്റൊന്ന്, കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ട ചേർക്കുമ്പോൾ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ, മിക്സിയിൽ തന്നെയാണ് ഞാൻ അടിച്ചെടുക്കാറുള്ളത്, ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കേക്ക് കിട്ടും. ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ലെയർ ഉപ്പിട്ട് കൊടുക്കുക. അതിലൊരു ചെറിയൊരു റിങ് വെച്ചിട്ട് ഒരു ചെറിയൊരു പാത്രം കൂടി മുകളിൽ വെക്കുന്നുണ്ട്. ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേക്ക് ടീന് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അതൊരു നന്നായി അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ, ഫുൾ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാവാൻ വെക്കണം. ആ നേരം കൊണ്ട് നമുക്ക് കേക്ക് ടീന് ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. സൈഡും സെൻറ്ററിലൊക്കെ ഗ്രീസ് ചെയ്യാം. എന്നിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വാങ്ങിച്ചതല്ല, ഓയിൽ തടവിയിട്ടുള്ള സാധാരണ വൈറ്റ് പേപ്പർ അതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി കേക്ക് ഈസി ആയിട്ട് കിട്ടും. അല്ലാതെയാണ് ഞാൻ സാധാരണ എപ്പോഴും ഉണ്ടാക്കുക, ആദ്യമായിട്ടാണ് ഈ പേപ്പർ വെച്ച് ചെയ്തത്. പക്ഷെ നന്നായിട്ട് കിട്ടി, കേക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഇതുപോലെ ഒഴിച്ചെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ, ബാറ്ററിന് ടൈറ്റ് ആവരുത്, ലൂസ് ആവാൻ പാടില്ല. എൻ്റെ അടുത്ത് ചെറിയ കേക്ക് ടീൻ ഉണ്ടായിരുന്നു, കാണുന്നില്ല നോക്കുമ്പോൾ, അതുകൊണ്ടാണ് വലുതെടുത്തത്. ഇത്രയും വലിയ കേക്ക് ടീനിൻ്റെ ആവശ്യമില്ല. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് അതിന് മുകളിലോട്ട് നമ്മുടെ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് വെക്കുക. കുക്കർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുള്ളത്, അതുപോലെ കട്ടിയുള്ളത് പാത്രം എടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. എനിക്ക് എത്ര ടൈം എടുത്തു എന്ന് വെച്ചാൽ ഒരു 40 മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് തുറന്ന് നോക്കണ്ട, 40 മിനിറ്റ് വേണ്ടി വരും കേക്ക് ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു കമ്പി കൊണ്ട് കുത്തി നോക്കിയാൽ മതി. ഞാൻ അതിന് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂർ ആയപ്പോഴേ തുറന്നു നോക്കി, അതുകൊണ്ടാണ് മുകളിലൊരു ചെറിയ സ്ക്രാച്ച് പോലെ വന്നത്. ആക്രാന്തം കാരണമാണ്, ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ആക്രാന്തം കാരണം ഞാൻ തുറന്നു നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ തുറക്കണ്ട, 40 മിനിറ്റ് ആയിട്ട് തുറന്നു നോക്കിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കേക്ക് പാത്രത്തിലോട്ട് മാറ്റുക. അതുപോലെ നിങ്ങൾ കേക്ക് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ പാത്രത്തിൽ നിന്ന് കേക്ക് ടീൻ എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് സൈഡൊക്കെ നന്നായിട്ട് കത്തി കൊണ്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കമഴ്ത്തിയിടാം. എല്ലാ കേക്കിനുള്ള, അതായത് എല്ലാ ചോക്ലേറ്റ് കേക്കിനുള്ള ബേസ് കേക്കാണിത്.
ഇനി ഇതിനകത്തോട്ട് ക്രീമൊക്കെ ചേർക്കുന്ന നിങ്ങളുടെ മനോധർമ്മം പോലെ ചേർത്ത് കൊടുക്കുക. ഷുഗർ സിറപ്പൊക്കെ ആക്കിയിട്ട് ഇതിനെ പകുതി കട്ട് ചെയ്യുക, എന്നിട്ട് അതിനകത്തോട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുക. ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്തോട്ട് ഒന്നര അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ആ വെള്ളം തണിഞ്ഞതിന് ശേഷം ഈ പകുതി കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേക്ക് സോഫ്റ്റ് ആയിട്ടും കൂടി കിട്ടും. പിന്നെ വിപ്പിംഗ് ക്രീമോ വിപ്പിംഗ് ക്രീം പൗഡറോ ഫ്രഷ് ക്രീമോ ഒക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാക്കറ്റിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വിപ്പിംഗ് ക്രീം പൗഡറൊക്കെ ആണെങ്കിൽ പാലിൽ മിക്സ് ചെയ്ത് എടുത്താൽ മതി. വിപ്പിംഗ് ക്രീം നേരിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതുപോലെയൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒരു പാക്കറ്റിനകത്ത് ആക്കുക, എന്നിട്ട് അതിൻ്റെ എൻഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊന്നും വേണ്ട, സാധാരണ ഒരു പാക്കറ്റിൻ്റെ അതിലോട്ട് നിറച്ചിട്ട് ജസ്റ്റ് എൻഡ് കട്ട് ചെയ്തെടുക്കുക ക്രീം നിറച്ചതിന് ശേഷം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കത്തിയൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കാം. എനിക്കിതൊന്നും അത്ര എന്താ പറയുക, നല്ല നീറ്റായിട്ടൊന്നും അങ്ങനെ ക്രീമൊന്നും ചെയ്യാനുള്ളതൊന്നും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ നന്നായിട്ട് ചെയ്യണ്ടേ, അത്രയ്ക്കൊന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ശരിക്കും അങ്ങോട്ട് ഇടാതിരുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ നിന്നാകുമ്പോൾ ആരും കാണുന്നില്ലല്ലോ, എന്നെ പോലെയല്ലല്ലോ. അപ്പോൾ ഇത് ക്രീം തേച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. ചിപ്സ് ഉപയോഗിക്കാം, ചോക്കോ ചിപ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നട്ട്സൊക്കെ ഉപയോഗിക്കാം. ഞാനിത് കേക്കിൻ്റെ തന്നെ പൊടി പൊടിച്ചിട്ടിട്ട് കൊടുത്തതാണ്. അതിൻ്റെ മുകളിൽ ബാക്കി കേക്ക് വയ്ക്കുക, ഷുഗർ സിറപ്പ് ഒഴിക്കുക, ആ ക്രീമൊക്കെ തേച്ച് കൊടുക്കുക. ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് നിങ്ങൾ ആരും കാണാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പം നിങ്ങളുടെ അപ്പോൾ മനോധർമ്മം പോലെ ചോക്ലേറ്റിൻ്റെയാണ്, ചോക്ലേറ്റ് ആക്കാം. ഇതിപ്പം ഫ്രഷ് ക്രീം കൊണ്ട് ഞാൻ ചെയ്തതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രീമാക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുക. ക്രീം കൂടി തേക്കുമ്പം ഇതിൻ്റെ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ക്രീം കൂടി തേച്ചിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കിട്ടുന്നേ ഉള്ളൂ ക്രീമൊക്കെ, അല്ലാതെ മുട്ട ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഞാനിതിപ്പോൾ ക്രീം വാങ്ങിയിട്ട് തന്നെ ചെയ്തതാണ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, നന്നായിട്ട് വരും. വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ഒക്കെ ചെയ്ത് കൊടുക്കാം. മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ കിട്ടുമല്ലോ, എല്ലാം അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒന്നുമില്ലെങ്കിൽ കപ്പലണ്ടിയുടെ മിഠായി ഇല്ലേ, അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ നന്നായി വരും. എങ്ങനെയായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് വരും. കാരണം ഇത് ഒന്നാമത് മധുരമുള്ള ഒരു റെസിപ്പിയാണ്. അതിൻ്റെ കൂടെ കേക്ക്, നമ്മുടെ ആ കേക്ക് സ്പോഞ്ച് കേക്ക് നന്നായി വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. ബാക്കി ക്രീമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. നന്നായിട്ട് വരുന്നു പറഞ്ഞാൽ നന്നായിട്ട് വരും. കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം, നമ്മൾ കേക്കൊക്കെ നല്ല പൈസയുണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കും. മാത്രമല്ല അത് അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല വൃത്തിയിൽ ചെയ്യുകയും ചെയ്യാം. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ്നെസ്സാണ് ഉപയോഗിക്കുന്നത് പറയുന്നത്. കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്നാകുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല, നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്തുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോവും എല്ലാ വീഡിയോ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.